മോർണിംഗ് സ്റ്റുഡൻസ് അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ ഈ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ നെക്സ്റ്റ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു ആദ്യം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് ഒരു കമ്പനിയുടെ ആദ്യത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വൺ അക്കൗണ്ടിംഗ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് എന്നുള്ളൊരു ചാപ്റ്റർ പറഞ്ഞു അതിൽ അമാൾഗമേഷൻ അതേമാതിരി തന്നെ എക്വിസിഷൻ എന്നുള്ള ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ പിന്നെ തേർഡ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ളൊരു ചാപ്റ്റർ പറഞ്ഞു അല്ലേ ഇനി നമുക്ക് ഫോർത്ത് ചാപ്റ്റർ ആയിട്ട് പറയാനുള്ളത് അക്കൗണ്ടിംഗ് ഫോർ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്നുള്ളതാണ് പറയാനുള്ളത് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ക്ലോസ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട്ണർഷിപ്പിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക അല്ലേ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ചെയ്യുക അല്ലേ ആ അസറ്റൊക്കെ വിറ്റിട്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ കാശ് കൊടുത്ത് തീർത്ത് നമ്മുടെ ബിസിനസ് സ്ഥാപനം ക്ലോസ് ചെയ്യുന്നതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത് അതേമാതിരി ലിക്വിഡേഷൻ ഓഫ് കമ്പനി കമ്പനി നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ് നിയമപ്രകാരം കോടതി നിയമപ്രകാരം വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ തരത്തിൽ എന്തൊക്കെ ലീഗൽ പ്രൊസീജിയേഴ്സ് ആണോ ചെയ്യാനുള്ളത് വെച്ചാൽ അതൊക്കെ ചെയ്ത് നമ്മുടെ അക്കൗണ്ടുകളൊക്കെ സെറ്റിൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്നുള്ളത് പഠിക്കുന്നത് ഇതിൽ നമുക്ക് കണക്ക് പഠിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് വരയ്ക്കാനുള്ളത് ഇതിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത് അസറ്റും ലാബിലിറ്റീസും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് പഠിക്കാനുള്ളത് പക്ഷേ അതിന് മുന്നേ ആയിട്ട് കുറേ തിയറി പാർട്ട് പറയാനുണ്ട് ആ തിയറി പ്രകാരം വേണം നമുക്ക് കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ തിയറി നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് ലിസ്റ്റ് എ ലിസ്റ്റ് ബി ലിസ്റ്റ് സി ലിസ്റ്റ് ഡി അങ്ങനെ കുറേ ലിസ്റ്റുകളുണ്ട് ആ ഓരോ ലിസ്റ്റിലും ഏതൊക്കെ ഐറ്റംസ് ആണ് വരിക എങ്ങനെയൊക്കെയാണ് ഓരോ ഐറ്റംസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത് അപ്പോൾ അത് ഇത് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് തിയറി പാർട്ട് പറയാം അപ്പോൾ ലിക്വിഡേഷൻ ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ അല്ലേ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ക്രിയേറ്റഡ് നിയമപ്രകാരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് കമ്പനി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസ് നിയമ നടപടികൾ അല്ലേ നിയമ നടപടിക്രമങ്ങളുണ്ട് അതൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ലിക്വിഡേഷൻ ഓഫ് കമ്പനി എന്ന ഒരു ഇൻസോൾവെൻ്റ് ആവുന്ന പാപ്പരാകും ഒന്നുമില്ലാത്ത അവസ്ഥ അല്ലേ അപ്പോൾ ഇൻസോൾവെൻ്റ് ആയ കമ്പനി മാത്രം ലിക്വിഡേറ്റ് ചെയ്യണമെന്നില്ല സോൾവെൻ്റ് ആയ കമ്പനികളും ധാരാളം ലിക്വിഡേറ്റ് ചെയ്യുന്നു ബിസിനസ് വേണ്ടാന്ന് വയ്ക്കുന്നു അപ്പോൾ അതാണ് ഇറ്റ് ഈസ് നോട്ട് നെസറി ദാറ്റ് ഓൺലി ആൻ ഇൻസോൾവെൻ്റ് കമ്പനി ഷുഡ് ബി ലിക്വിഡേറ്റഡ് ഒരു ഇൻസോൾവെൻ്റ് ആയ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യണം ഇൻസോൾവെൻ്റ് ആയ കമ്പനികളാണ് ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് നിയമമൊന്നുമില്ല സം ടൈം ഇറ്റ് ബിക്കം നെസറി ടു ലിക്വിഡേറ്റ് ഈവൺ എ പ്രോസ്പ്രസ് ആൻഡ് സോൾവെൻ്റ് കമ്പനി ചില സമയത്ത് പ്രോസ്പ്രസ് പറഞ്ഞ നല്ല അഭിവൃദ്ധിയിലായിട്ടൊക്കെ പോകുന്ന കമ്പനികളും എന്ത് ചെയ്യുന്നു ലിക്വിഡേറ്റ് ചെയ്യുന്നു അതാണ് മീനിങ് ഓഫ് ലിക്വിഡേഷൻ എന്നുള്ളതിൽ നമുക്കിനി പറയാനുള്ളത് ദ ലീഗൽ പ്രൊസീജിയർ ബൈ വിച്ച് എ കമ്പനി ഈസ് ടു ബി ക്ലോസ്ഡ് കംപ്ലീറ്റ്ലി ഈസ് നോൺ ആസ് ലിക്വിഡേഷൻ അപ്പോൾ ഒരു കമ്പനി കമ്പനിയുടെ പ്രവർത്തനം ഫുള്ളായിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അതാണ് പറയുന്നത് ലീഗൽ പ്രൊസീജിയർ ബൈ വിച്ച് എ കമ്പനി ടു ബി ക്ലോസ്ഡ് കംപ്ലീറ്റ്ലി നിയമ നടപടികൾ എന്തൊക്കെയാണ് ഒരു കമ്പനിക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ അത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ദസ് ലിക്വിഡേഷൻ ഓർ വൈൻഡിങ് അപ്പ് ഈസ് എ ലീഗൽ പ്രോസസ് ബൈ വിച്ച് എ കമ്പനി ഈസ് ലിക്വിഡേറ്റഡ് ഓർ വൗണ്ട് അപ്പ് വെൻ എ ലിക്വിഡേഷൻ ടേക്ക് പ്ലേസ് ഒരു ലിക്വിഡേഷൻ ഉണ്ടായാൽ അസറ്റുകളൊക്കെ വിറ്റിട്ട് ലാബിലിറ്റീസ് ആർക്കൊക്കെയാണോ കാശ് കൊടുക്കാനുള്ളത് വെച്ചാൽ അതൊക്കെ കൊടുത്തു തീർക്കുന്നു അപ്പോൾ വെൻ ലിക്വിഡേഷൻ ടേക്ക് പ്ലേസ് അസറ്റ്സ് ഓഫ് ദി കമ്പനീസ് ആർ സോൾഡ് അസറ്റ് എത്രയ്ക്കാളത് വെച്ചാൽ അതൊക്കെ വിൽക്കുന്നു ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ക്ലെയിംസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആർ സെറ്റിൽഡ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞാലാണ് പുറമേക്കാരല്ലേ നമ്മൾ കാശ് കൊടുക്കാനുള്ളവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അവർക്ക് എത്രത്തോളം ക്ലെയിംസ് ആണുള്ളത് വെച്ചാൽ അതൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്യുന്നു ഇഫ് എനി സർപ്ലസ് ഈസ് ലെഫ്റ്റ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ കൊടുത്തു തീർത്തിട്ട് വല്ല സർപ്ലസ് ലാഭവും ഇരിക്കുകയാണെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇഫ് ദി എമൗണ്ട് റിയലൈസ്ഡ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഈസ് ഇൻആഡ്വക്കേറ്റ് ഇപ്പം നമ്മൾ ഒരു 400,000 രൂപയ്ക്കാണ് നമ്മൾ അസറ്റൊക്കെ വിറ്റത് നമുക്ക് 400,000 കൂടുതലായിട്ട് കടമുണ്ട് വെച്ചാൽ ഇൻആഡ്വക്കേറ്റ് ആണെങ്കിൽ ടു മീറ്റ് ദ ക്ലെയിംസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഇൻ ഫുൾ ഇഫ് ദ ഷെയർസ് ഓഫ് ദി കമ്പനി ആർ പാർട്ട്ലി പേ കോൾ ഈസ് മെയ്ഡ് ഓൺ ദം ടു പേ ഓഫ് ദി ക്രെഡിറ്റേഴ്സ്
അപ്പോൾ ഷെയർ കമ്പനിയുടെ ഷെയർ പാർട്ട്ലി പെയ്ഡ് ആക്കുന്നു, ബാക്കി കിട്ടുന്ന കാശ് ഫാക്ടറി എഡിറ്റേഴ്സിന് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഈ ലീഗൽ എന്നാണ് ഈ എന്താ പറയുക ലിക്വിഡേഷൻ പ്രോസസ്സൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരാളെ അപ്പോയിൻറ് ചെയ്യും. ഈ ലീഗൽ നിയമപ്രകാരം ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ അപ്പോയിൻറ് ചെയ്യുന്നു. അയാളെ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ എ പേഴ്സൺ ഈസ് അപ്പോയിൻറ്റഡ് ടു കണ്ടക്ട് ഇൻ വൈൻഡിങ് എ പ്രൊസീഡിങ് ഈസ് കോൾഡ് എ ലിക്വിഡേറ്റർ. അപ്പം മനസ്സിലായല്ലോ, ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ക്ലോസ് ചെയ്തിട്ട് വേണ്ടാന്ന് വെക്കുന്നു. കമ്പനി ഈസ് ഇൻ ആർട്ടിഫിഷ്യൽ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു ഈ കമ്പനി, എന്ത് ചെയ്യുന്നു ആ കമ്പനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഇൻസോൾവെൻ്റ് ആയ കമ്പനി ആവണമെന്നില്ല. സോൾവെൻറ്റും പ്രോസ്പ്രസ് ആയ ഒരു കമ്പനിയും എന്ത് ചെയ്യുന്നു, ബിസിനസ് വേണ്ടാന്ന് വെക്കുന്നതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഇനി മീനിങ് ഓഫ് ലിക്വിഡേഷനിൽ നമ്മൾ എന്ത് പറയാം, കമ്പനി ബിസിനസ് വേണ്ടാന്ന് വെക്കുന്നു, ആ സമയത്ത് അതിൻ്റെ അസറ്റുകളൊക്കെ വിറ്റിട്ട് കൊടുക്കാൻ ക്രെഡിറ്റേഴ്സ് ആർക്കൊക്കെയാണോ കാശ് കൊടുക്കാനുള്ളത് വെച്ചെങ്കിൽ അവർക്കൊക്കെ കാശ് കൊടുത്തു തീർക്കുകയാണ് ചെയ്യുന്നത്. അതല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മള് അസറ്റൊക്കെ വിറ്റിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയാൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് കടം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷെയറിനെ പാർട്ട്ലി പെയ്ഡ് അല്ലേ, ഷെയർസ് ഓഫ് ദി കമ്പനീസ് ആർ പാർട്ട്ലി പെയ്ഡ് എന്നിട്ട് അത് ആ കാശ് എടുത്തിട്ട് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നു. അതേമാതിരി തന്നെ ഈ ലിക്വിഡേഷൻ പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടി ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു, അയാളെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടാവുമ്പോൾ എനിക്ക് ചോദിക്കണം. ഇനി നോക്കുക, മോഡ്സ് ഓഫ് ലിക്വിഡേഷൻ എങ്ങനെയൊക്കെയാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 4425 ഓഫ് ദി കമ്പനീസ് ആക്ട് എ കമ്പനി ക്യാൻ ബി ലിക്വിഡേറ്റഡ് ഇൻ ദി ഫോളോയിങ് വേയ്സ്. നോക്കുക, കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓർ വൈൻഡിങ് അപ്പ് ബൈ ആൻ ഓർഡർ ഓഫ് ദി കോർട്ട്. കമ്പൽസറി വൈൻഡിങ് അപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ബൈ ദി ഓർഡർ ഓഫ് ദി കോർട്ട്, പിന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പ്, പിന്നെ വൈൻഡിങ് അപ്പ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട്. അതിന് മൂന്ന് തരത്തിലാണ് ഒരു കമ്പനി നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യുന്നത്, മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് കമ്പൽസറി വൈൻഡിങ് അപ്പ്. കമ്പൽസറി എന്നത് നിർബന്ധമായിട്ട് നിർബന്ധപരമായിട്ട് അല്ലെ. വൈൻഡിങ് അപ്പ് ഓർ വൈൻഡിങ് അപ്പ് ബൈ ആൻ ഓർഡർ ഓഫ് ദി കോർട്ട്. പിന്നെ രണ്ട്, വോളണ്ടറി ആയിട്ടുള്ള വൈൻഡിങ് അപ്പ്. പിന്നെ വൈൻഡിങ് അപ്പ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് കോർട്ട്, കോടതിയുടെ ഇത് പ്രകാരം, സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട് പ്രകാരം നമ്മൾ വൈൻഡിങ് അപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ, കമ്പൽസറി വൈൻഡിങ് അപ്പ്. കമ്പൽസറി പറഞ്ഞ നിർബന്ധിതമായിട്ട് അല്ലേ. എ കമ്പനി ഈസ് ബീയിങ് വൗണ്ട് അപ്പ് ബൈ ദി ഓർഡർ ഓഫ് ദി കോർട്ട്. ദ കോർട്ട് വിൽ ഇഷ്യൂ ഓഫ് എൻ ഓർഡർ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദി പെറ്റീഷൻ ഇൻ ദി വൈൻഡിങ് അപ്പ് പ്രസൻറ്റഡ് ബൈ ദി കമ്പനി ഓർ എനി ക്രെഡിറ്റർ, എനി കോൺട്രിബ്യൂട്ടറി ഓർ എനി ഓഫ് ദി പാർട്ടീസ് ടുഗദർ ഓർ ദി രജിസ്റ്റർ ഓർ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പം എന്താ പറയുന്നത്, എ കമ്പനി ഇസ് ബീയിങ് വൗണ്ട് അപ്പ് ബൈ ദി ഓർഡർ ഓഫ് ദി കോർട്ട്, കോടതിയുടെ ഓർഡർ പ്രകാരം വൈൻഡ് അപ്പ് ചെയ്യാം. ദി കോർട്ട് വിൽ ഇഷ്യൂ ഓർഡർ ഓൺ ഓർഡർ ഫോർ വൈൻഡിങ് അപ്പ് ഇഫ് ദ പെറ്റീഷൻ ഫോർ ദി വൈൻഡിങ് അപ്പ്. ആരൊക്കെയാണ് ഇനി പെറ്റീഷൻ കൊടുക്കുന്നത്, വൈൻഡിങ് അപ്പ് ചെയ്യണം, ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ളത് ആരുടെയൊക്കെ പെറ്റീഷൻ്റെ മുകളിലാണ് നോക്കൂ, കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ എനി കോൺട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും കൂടി ചേർന്നതാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അവരുടെയൊക്കെ പെറ്റീഷൻ മുഖാന്തരം ഓർ എനി ഓഫ് ദി പാർട്ടീസ് ടുഗദർ ഓർ ദി രജിസ്റ്റർ അല്ലെങ്കിൽ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്, ഇവരുടെയൊക്കെ പെറ്റീഷൻ മുഖാന്തരം ഒരു കോടതി ഓർഡർ ഇഷ്യൂ ചെയ്യുകയാണ്, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യണം എന്നുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയിലേക്ക് പെറ്റീഷൻ വന്നു. ആഫ്റ്റർ റിസീവിങ് ദ പെറ്റീഷൻ ദ കോർട്ട് വിൽ എക്സാമിൻ, എന്താ എക്സാമിൻ ചെയ്യുന്ന, കേസ് നോക്കുകയും വിൽ ഹിയർ ദ പെറ്റീഷനെ വിളിക്കുന്നു, പെറ്റീഷൻ വിളിക്കുക എന്ന കേസ് വിളിക്കുന്നു. ബൈ ഹിയറിംഗ് ദ പെറ്റീഷൻ ദി കോർട്ട് ഈസ് കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് പ്രോപ്പർ വൗണ്ട് അപ്പ് ബൈ ദി കമ്പനി. ദെൻ ദി കോർട്ട് വിൽ ഇഷ്യൂ ആൻ ഓർഡർ ഓഫ് വൗണ്ടിങ് അപ്പ് ഓഫ് ദി കമ്പനി, എന്നിട്ട് കോർട്ട് ഓർഡർ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോർട്ട് മേ ഓർഡർ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസ്, ഏതൊക്കെ സർക്കംസ്റ്റാൻസസ് ഏതൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു കോടതി കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഇഫ് ദി കമ്പനി പാസസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു ദി ഇഫക്ട് ദാറ്റ് ഇറ്റ് ഷുഡ് ബി വൗണ്ട് അപ്പ് ബൈ ദി കോർട്ട്. പിന്നെ ഇഫ് ദ കമ്പനി ഹാസ് മെയ്ഡ് ഡിഫോൾട്ട് സംഭവിക്കുക, സ്റ്റാറ്റുറി റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഡിഫോൾട്ട് സംഭവിക്കുക. ഡസ് നോട്ട് കൺവിൻസ് ബിസിനസ്, ബിസിനസ് നല്ല രീതിയിൽ കൺവിൻസ് ചെയ്ത്, ഇഫ് എ കമ്പനി ഡസ് നോട്ട് കമൻസ് ബിസിനസ്, ബിസിനസ് ആരംഭിക്കുന്നില്ല, ഏത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ നമ്മുടെ ഇൻകോർപ്പറേഷൻ നടത്തിയിട്ട് അതിന് ശേഷം
രണ്ട് തരത്തിലാണ്, പ്രീ ഇൻകോർപ്പറേഷൻ ഉണ്ട്, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഇൻകോർപ്പറേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ ബിസിനസ് സമയത്തിന് അറിഞ്ഞ സമയത്തിന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ ഡേറ്റ് കിട്ടും. ആ ഇന്ന സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക. പിന്നെ ഇനി പബ്ലിക് കമ്പനി നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? പബ്ലിക് കമ്പനിയിലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 7 മെമ്പേഴ്സ് ആണ് വേണ്ടത്. ബിലോ 7 ആവുക, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ ബിലോ 2, രണ്ടിൽ കുറവ് മെമ്പേഴ്സ് ഉണ്ടാവുക. ഇഫ് എ കമ്പനി ഈസ് അണേബിൾ ടു പേ ഓഫ് ഇസ് ഡെബ്റ്റ്സ്, ഡെബ്റ്റ്സ് പറഞ്ഞ കടങ്ങളൊന്നും ശരിക്കും കൊടുത്തു തീർക്കാൻ പറ്റാതിരിക്കുക. ഇഫ് ദ കോർട്ട് ഈസ് ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഫെയർ ടു ലിക്വിഡേറ്റ്, അപ്പോൾ കോടതിയുടെ ഒപ്പീനിയൻ എന്താണ്, ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണ് നല്ലത് എന്നുള്ള ഒരു തീരുമാനം. ഇതൊക്കെയാണ് അതിൻ്റെ എന്തായിട്ട് നമുക്ക് കമ്പൽസറി ബൈൻഡിങ് ആപ്പിൽ പറയാനുള്ളത്. അപ്പോൾ കമ്പൽസറി ബൈൻഡിങ് ആപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി ബൈൻഡപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കോടതി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. ഇവരുടെയൊക്കെ പെറ്റീഷൻ കാണാൻ, ആരുടെയൊക്കെ പെറ്റീഷനാണ്, ആരുടെയൊക്കെ പറയുന്നത് നോക്കൂ. കമ്പനി, ക്രെഡിറ്റർ, കോൺട്രിബ്യൂട്ടറി, പാർട്ടീസ് ടുഗദർ, എനി ഓഫ് ദി പാർട്ടീസ് ടുഗദർ, രജിസ്റ്റർ, ഓർ ദി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. ഇതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, രണ്ടാമത്തെയാണ് വളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി വിത്തൗട്ട് ദി ഓർഡർ ഇഷ്യൂഡ് ബൈ ദി കോർട്ട് ഇറ്റ് ഈസ് ടേംഡ് ആസ് വളണ്ടറി വൈൻഡിങ് അപ്പ്. ഓർഡർ ഇഷ്യൂ ചെയ്യുന്നില്ല കമ്പനി വിത്തൗട്ട് ദി ഓർഡർ ഇഷ്യൂഡ് ബൈ ദി കോർട്ട് ഇസ് വളണ്ടറി വൈൻഡിങ്. വളണ്ടറി വൈൻഡിങ് അപ്പ് മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ്, ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ്. ഇതിനെ നമ്മൾ വളണ്ടറി വൈൻഡിങ് അപ്പിന് കോടതി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് വിത്തൗട്ട് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ഓഫ് ദി കോർട്ട്. രണ്ട് തരത്തിലാണ് അത് വരുന്നത്, മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പും ഉണ്ട്, ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പും ആണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ, മെമ്പേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ഇൻ ദിസ് കേസ് എ മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി പാസസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ദാറ്റ് മീറ്റിംഗ്, ഏതൊക്കെ മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, കമ്പനിയുടെ മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ് വെച്ചെങ്കിൽ അവരുടെ മീറ്റിംഗ് വിളിക്കുന്നു അല്ലേ. മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി പാസസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ദാറ്റ്, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വെക്കുകയും എന്താണ് ദാറ്റ് കമ്പനി ഈസ് ബൗണ്ട് അപ്പ് വളണ്ടറിലി അല്ലെ, വളണ്ടറി നിയമപ്രകാരം അത് ബൗണ്ട് അപ്പ് ചെയ്യുകയാണ് നല്ലത് എന്ന് പറയുന്നു. When the company is solvent, the members can take decision to wound up and the company without consulting creditors. When the company is solvent company ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സിന് തന്നെത്താൻ തീരുമാനിക്കാം, ക്രെഡിറ്റേഴ്സിൻ്റെ ഒന്നും സമ്മതം കിട്ടണ്ട. അപ്പം ഇൻസോൾവെൻ്റ് അല്ല, നല്ല സോൾവെൻ്റ് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ, വെൻ എ കമ്പനി ഈസ് സോൾവെൻ്റ്, കമ്പനി സോൾവെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മെമ്പേഴ്സ് ക്യാൻ ടേക്ക് ഡിസിഷൻ ടു വൗണ്ട് അപ്പ് ദ കമ്പനി വിത്തൗട്ട് കൺസൾട്ടിങ് ക്രെഡിറ്റേഴ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. അതിനെയാണ് നമ്മൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ ദി മെമ്പേഴ്സ്, ഒരു സോൾവെൻ്റ് ആയ ഒരു കമ്പനി മെമ്പേഴ്സിൻ്റെ സമ്മതപ്രകാരം അതെന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് നോക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ ദി ക്രെഡിറ്റേഴ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഇൻ ദ കേസ് ഓഫ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഹാസ് ടു മേക്ക് ഡിക്ലറേഷൻ ഓഫ് സോൾവെൻസി ഓഫ് ദി കമ്പനി. ദ ഡിക്ലറേഷൻ ഓഫ് ദി സോൾവെൻസി, നമ്മളെന്താ ക്രെഡിറ്റേഴ്സിൻ്റെ അല്ല, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഈസ് അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് ഇൻസോൾവെൻറ്റ് കമ്പനീസ് അല്ലേ. ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് വരുന്നത് ഇൻസോൾവെൻറ്റ് കമ്പനീസിലാണ് വരുന്നത് കേട്ടോ. ദിസ് കമ്പനി ഷാൾ കോൾ എ മീറ്റിംഗ് ഓഫ് ദി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് നമുക്ക് സമയത്തിന് കാശ് കൊടുത്തു തീർക്കാൻ പറ്റാത്ത, ഇൻസോൾവെൻ്റ് ആയി ഇനി ക്രെഡിറ്റേഴ്സിന് കിട്ടാനുള്ള കാശ് കിട്ടില്ല എന്നൊക്കെ സമയത്ത് വരുന്നതിനെയാണ് വോളണ്ടറി വൈൻഡ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് തീരുമാനിക്കുകയാണ്, പെറ്റീഷൻ കൊടുക്കുന്നു അല്ലേ, ആ കമ്പനി വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ, വൈൻഡിങ് അപ്പ് സബ്ജക്ട് ടു ദി സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട് എന്നാണ് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് വൈൻഡിങ് അപ്പ് ഈസ് റയർ, ഇറ്റ് ഈസ് ദ വോളണ്ടറി വൈൻഡിങ് അപ്പ് ഈസ് ഡൺ അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട് അല്ലെ, സൂപ്പർവിഷൻ ഓഫ് കോർട്ട്. കോർട്ട് പാസസ് സച്ച് എൻ ഓർഡർ ഓഫ് ലിക്വിഡേഷൻ ഓഫ് ദി അപ്ലിക്കേഷൻ ഓഫ് എനി ക്രെഡിറ്റേഴ്സ്, കോൺട്രിബ്യൂട്ടേഴ്സ് ഓർ ലിക്വിഡേറ്റർ ഓഫ് എ കമ്പനി ഇറ്റ്സെൽഫ്. When the liquidator under voluntary winding up is biased and careless in collecting of assets of the company and the resolution to wound up the company was obtained fraud, such a winding up is done endinu vendiyana to protect ee winding up nadathunnu endinu vendiyana to protect the interest of creditors, contributors or members of the company.
ക്രെഡിറ്റേഴ്സിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് കോൺട്രിബ്യൂട്ടറീസ് പറഞ്ഞ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും കൂടി ചേർന്നവരെയാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് അവരുടെ മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി റയർ ആയിട്ട് നടക്കുന്ന വൈൻഡിംഗ് അപ്പിനെയാണ് വൈൻഡിംഗ് അപ്പ് സബ്ജക്ട് ടു ദ സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ലിക്വിഡേഷൻ എന്നുള്ള ടോപ്പിക്കാണ് തുടങ്ങുന്നത് മൂന്ന് തരത്തിലാണ് നമ്മുടെ ലിക്വിഡേഷൻ പറഞ്ഞത് മോഡ്സ് ഓഫ് ലിക്വിഡേഷൻ എന്ന് പറയുന്നതിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓർ വൈൻഡിങ് അപ്പ് ബൈ ദി ഓർഡർ ഓഫ് ദി കോർട്ട് നെക്സ്റ്റ് വൺ വോളണ്ടറി വൈൻഡിങ് അപ്പ് പിന്നെ വൈൻഡിങ് അപ്പ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട് അങ്ങനെ മൂന്നായിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് കോൺട്രിബ്യൂട്ടറീസ് ആണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ദി മെയിൻ കോൺട്രിബ്യൂട്ടറീസ് ആർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് അതിൽ വരുന്നത് ദ പ്രസന്റ് മെമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് എ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ആൻഡ് പാസ്റ്റ് മെമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ബി ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് രണ്ട് തരത്തിൽ പ്രസന്റ് ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് ഇപ്പം ഉള്ള ആൾക്കാരെയും നമ്മൾ എന്ത് പറയുന്നു എ ലിസ്റ്റിലാണ് വരിക ശ്രദ്ധിക്കണം കണക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് പ്രസന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എ ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസിലും അതേമാതിരി പാസ്റ്റ് മെമ്പേഴ്സ് മുന്നത്തെ ഉള്ള ആൾക്കാർ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസിലുമാണ് വരുന്നത് അപ്പോൾ പ്രസന്റ് മെമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ എ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ആൻഡ് പാസ്റ്റ് മെമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ബി ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും നെക്സ്റ്റ് വൺ വട്ട് ലിക്വിഡേറ്റർ ആരാണ് ഹു ഈസ് എ ലിക്വിഡേറ്റർ എന്താണ് ആരാണ് ലിക്വിഡേറ്റർ അയാളുടെ ഫംഗ്ഷൻസും എങ്ങനെയൊക്കെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് ലിക്വിഡേറ്റർ ആരാണ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞ ഒരാൾ ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു ലിക്വിഡേറ്റർ ഇസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് ലിക്വിഡേറ്റിംഗ് ദ കമ്പനി കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് അത്രയാണ് ഉള്ളൂ പിന്നെ അയാളുടെ ദ കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഫിക്സസ് ദി റെമുനേഷൻ ഓഫ് ദി ലിക്വിഡേറ്റർ എത്രത്തോളമാണ് റെമുനറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഓർഡർ പ്രകാരം ഒരാളെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നു അയാളെ നമ്മൾ ഇത് പറയുന്നത് ലിക്വിഡേറ്റർ എന്ന് പറയുന്നു പിന്നെ അയാളുടെ ഫങ്ഷൻസ് പറഞ്ഞാൽ കമ്പനിക്ക് എത്രത്തോളം അസറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അയാൾ നോക്കുന്നു കളക്ട് ദി എമൗണ്ട് ഫ്രം ദി കോൺട്രിബ്യൂട്ടറീസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ അവരുടെ കയ്യിൽ നിന്നൊക്കെ എമൗണ്ട് കളക്ട് ചെയ്യുന്നു ഹി ഡിസ്ട്രിബ്യൂട്ട് ദ സെയിൽ പ്രൊസീഡ്സ് ഓഫ് അസെറ്റ്സ് അതൊക്കെ അവിടുത്തെ ആ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ആള് പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ നെക്സ്റ്റ് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആദ്യം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ആരൊക്കെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എമൗണ്ട് ഡ്യൂ ഓർ പേയബിൾ ദ കമ്പനി ആസ് റവന്യൂ ടാക്സ് ആൻഡ് ടാക്സ് ആൻഡ് റൈറ്റ് ടു ദി ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി വിത്തിൻ എ 12 മന്ത് ബിഫോർ ദി ഡേറ്റ് ഓഫ് കമൻസ്മെൻറ് ഓഫ് ദി വൈൻഡിങ് അപ്പ് അപ്പോൾ നമ്മൾ പ്രിഫറൻസ് പറഞ്ഞാൽ മുൻഗണന അല്ലേ അപ്പോൾ പ്രിഫറൻഷ്യൽ എമൗണ്ട് ഡ്യൂ ഓർ പേയബിൾ ദ കമ്പനി എമൗണ്ട് ഡ്യൂ പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എത്ര രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെ പേയബിൾ ബൈ ദ കമ്പനി ആസ് റവന്യൂ ആ ടാക്സ് അങ്ങനെയൊക്കെയായിട്ട് ടു ദ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി അവരെയാണ് നമ്മൾ ആദ്യം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എത്ര രൂപയാണ് നമ്മൾ ടാക്സ് ആയിട്ടോ അതേമാതിരി തന്നെ റവന്യൂ അങ്ങനെ റൈറ്റ്സ് അതൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കാനുള്ളത് വെച്ചെങ്കിൽ അതാണ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി വിത്തിൻ 12 മന്ത് ബിഫോർ ദി ഡേറ്റ് ഓഫ് ഇതിന് മുന്നേ ആയിട്ട് കമൻസ്മെൻറ് ഓഫ് ദി വൈൻഡിങ് അപ്പ് ഗവൺമെൻറ് ഓഫ് ലോക്കൽ അതോറിറ്റി പിന്നെ വേജ് ആൻഡ് സാലറി ഓൾ വേജസ് ആൻഡ് സാലറീസ് പേയബിൾ ടു ദി എംപ്ലോയി ഫോർ സർവീസ് റെൻഡേർഡ് ടു ദ കമ്പനി അല്ലേ അപ്പോൾ നമ്മുടെ സ്ഥാപനം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അല്ലേ അപ്പം അതിന് മുന്നേ ആയിട്ട് ആ സ്ഥാപനത്തിൽ എത്രത്തോളം ജോലിക്കാരാണുള്ളത് വെച്ചെങ്കിൽ എത്രത്തോളം പേരാണ് ഓൾ വേജസ് ആൻഡ് സാലറീസ് വേജും സാലറീസും അല്ലേ പേയബിൾ ടു എനി എംപ്ലോയി ഫോർ സർവീസ് റെൻഡേർഡ് ടു ദ കമ്പനി ആൻഡ് ഡ്യൂ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 4 months ഈസ് എ 12 months ബിഫോർ ദി റെലവൻറ്റ് ഡേറ്റ് അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വേജ് സാലറീസ് ഒക്കെ കൊടുക്കുക കമ്മീഷൻ ഇൻക്ലൂഡിങ് കമ്മീഷൻ ആൻഡ് പേബിൾ ടു എൻ എംപ്ലോയി ഫോർ സർവീസ് റെൻഡേർഡ് ടു ദ കമ്പനി ഡ്യൂ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 4 months 4 മാസത്തിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് ഈസ് 12 months ബിഫോർ ദ റെലവൻറ്റ് ഡേറ്റ് കണക്കാക്കിയിട്ട് കേട്ടോ പിന്നെ
all accrued holiday remuneration become payable remuneration holidays ഒക്കെ വന്നാൽ air remuneration നാല് മാസത്തിലും കൂടുതൽ ആയി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 12 മാസത്തെ സാലറി നമ്മൾ ശരിക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ all accrued holiday remuneration കൊടുക്കുക becoming payable to an employee on account of termination of the employment before the account of the winding up പിന്നെ all contribution payable during 12 months previous to the winding up പിന്നെ all sum due compensation under compensation എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം 1923 ലെ വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് all sums due to employee from provident fund pension fund gratuity അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ദി എക്സ്പെൻസസ് ഓഫ് എനി ഇൻവെസ്റ്റിഗേഷൻ ഹെൽഡ് അണ്ടർ സെക്ഷൻ 235 ആൻഡ് 237 സോ ഫാർ അസ് ഇറ്റ് ഈസ് പേയബിൾ ബൈ ദി കമ്പനി ഒരു എക്സ്പ്ലനേഷനും വന്നാൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ളതിൽ പറയാനുള്ളത് ആ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ആ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് എത്രത്തോളം കാശാണ് ഗവൺമെന്റിലേക്കും ലോക്കൽ അതോറിറ്റിയിലേക്കും വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ദി വൈൻഡിങ് പിന്നെ വേജസ് ആൻഡ് സാലറി എത്രയാണ് എംപ്ലോയീസ് എന്നുള്ളത് വെച്ചെങ്കിൽ നോട്ട് എക്സീഡിങ് 4 മാസത്തിലും കൂടുതൽ അയാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 12 മാസമായിട്ട് കണക്കാക്കും അതാണ് പറയുന്നത് പിന്നെ ഹോളിഡേ പേയ്മെന്റ് ഹോളിഡേ റെമ്യൂണറേഷൻ കൊടുക്കും എന്നുള്ളതാണ് പേയബിൾ ടു എൻ എംപ്ലോയി ഓൺ അക്കൗണ്ട് ഓഫ് ദി ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെന്റ് ബിഫോർ ഓൺ അക്കൗണ്ട് ഓഫ് വൈൻഡിങ് പിന്നെ ഇതാ പറയുന്നത് ഡ്യൂറിംഗ് ദ 12 മന്ത്സ് ഓഫ് പ്രീവിയസ് ടു ദ വൈൻഡിങ് അപ്പ് ദി കമ്പനി മേ ബി എംപ്ലോയിൻ പേഴ്സൺ അണ്ടർ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അല്ലേ പിന്നെ അത് പറഞ്ഞു പിന്നെ നമ്മൾ ഇത് വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു പിന്നെ പ്രൊവിഡൻറ് ഫണ്ട് പെൻഷൻ ഫണ്ട് ഗ്രാറ്റുവിറ്റി ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കുന്നു ഇനി പേയ്മെൻറ്റ് ടു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്താണ് എങ്ങനെയൊക്കെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ് The following amounts are utilized for making the payment to preferential creditors. Preferential creditors ne payment nadathan vendi thaale parayna karyangalana namukku mention cheyanullathu. The proceeds of edike assets not specifically pledged specifically pledged. Asset ne nammal rendu aayittu classify cheyyunnu. Appo endha parayunnathu the proceeds of assets are not specifically pledged. Surplus from the assets specifically pledged. The amount contributed by the contributors. Contributors are equity shareholders, preferential shareholders. So, എത്രത്തോളം amount ആണ് contribute ചെയ്യുന്നത് വെച്ചെങ്കിൽ after retaining the amount necessary for making payment of his legal expense. ആ amount ഒക്കെ എത്രയാണ് ഏതൊക്കെ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ലീഗൽ എക്സ്പെൻസുകളെ കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ലിക്വിഡേഷൻ റെമ്യൂണറേഷൻ ബട്ട് ബിഫോർ മേക്കിംഗ് ദി പേയ്മെന്റ് ഓഫ് ദി ക്ലൈമാക്സ് ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് രണ്ട് തരത്തിലാണ് അസെറ്റ്സ് ആർ നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ് എന്നും അസെറ്റ്സ് ആർ സ്പെസിഫിക്കലി പ്ലഡ്ജ് രണ്ടായിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഒന്നും കൂടി പറയാം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്നുള്ള ചാപ്റ്ററാണ് തുടങ്ങുന്നത് അല്ലേ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ ലിക്വിഡേഷൻ ലിക്വിഡേഷൻ ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 വെൻ എ കമ്പനി ഈസ് ഒരു കമ്പനി ഇൻസോൾവെൻ്റ് ആവണം എന്നില്ല എന്താവാൻ ലിക്വിഡേറ്റ് ചെയ്യാൻ സോൾവെൻ്റ് ഓർ പ്രോസ്പെറസ് കമ്പനി ക്യാൻ ബി ലിക്വിഡേറ്റഡ് ഇനി ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കയ്യിൽ എത്രത്തോളം ആസ്തികൾ അസറ്റ് എത്രത്തോളമാണ് ഉള്ളത് വെച്ചെങ്കിൽ അതൊക്കെ വിറ്റിട്ട് ലാബിലിറ്റി ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള കാശ് കൊടുത്തു തീർക്കുകയാണ് ചെയ്യുന്നത് ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു അയാളെ നമ്മൾ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ എന്നാണ് പറയുന്നത് പിന്നെ മോഡ്സ് ഓഫ് ലിക്വിഡേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് അതിലെ 3 തരത്തിലാണ് ലിക്വിഡേഷൻ ഉള്ളത് കമ്പൾസറി വൈൻഡിങ് അപ്പ് ഓർ വൈൻഡിങ് അപ്പ് ബൈ എൻ ഓർഡർ ഓഫ് ദി കോർട്ട് നെക്സ്റ്റ് 1 വോളണ്ടറി വൈൻഡിങ് അപ്പ് പിന്നെ വൈൻഡിങ് അപ്പ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട് അങ്ങനെ 3 ആയിട്ടാണ് നമ്മളെ ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് 1 കമ്പൾസറി വൈൻഡിങ് അപ്പ് ആണ് പറയുന്നത് അല്ലേ ആ കമ്പൾസറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് നമുക്ക് ഒരു ഓർഡർ കിട്ടുകയാണ് ചെയ്യുന്നത് കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഓർഡർ കിട്ടുകയാണ് ചെയ്യുന്നത് അതിനെയാണ് കമ്പൾസറി അപ്പൊ ആരുടെയൊക്കെ പെറ്റിഷൻ മുഖാന്തരമാണ് ആ ഓർഡർ കമ്പനി കോടതി ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയിലെ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ അല്ലെങ്കിൽ
കോൺട്രിബ്യൂട്ടറി ഡേ അല്ലെങ്കിൽ പാർട്ടീസ് ടുഗദർ അല്ലെങ്കിൽ രജിസ്റ്റർ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് അല്ലേ അവരുടെയൊക്കെ നിയമപ്രകാരം പെറ്റീഷൻ ഫയൽ ചെയ്യുകയും അതിനനുസരിച്ച് ഓർഡർ ഇഷ്യൂ ചെയ്യുകയുമാണ് ചെയ്യുന്നത് കേട്ടോ എന്തെങ്കിലും ഡീഫോൾട്ട് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡസ് നോട്ട് കമൻസ് ബിസിനസ് സമയം കൊടുക്കുമ്പോൾ ഇൻകോർപ്പറേഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ സമയത്തിൻ്റെ ഉള്ളിൽ ബിസിനസ് കമൻസ് ചെയ്യാതിരിക്കുക പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് റെഡ്യൂസ്ഡ് ബിലോ പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 മെമ്പേഴ്സ് ആണ് വേണ്ടത് അതിലും താഴെയാവുക പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2-ൽ കുറവാവുക പിന്നെ കമ്പനിക്ക് ഡെപ്റ്റ് ഒന്നും കൊടുത്ത് തീർക്കാൻ പറ്റാതെ വരിക അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് വൺ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആ വോളണ്ടറി വൈൻഡിങ് അപ്പിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ ദി ക്രെഡിറ്റേഴ്സ് ആ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സോൾവെൻ്റ് ആയ ഒരു കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സും കൂടി ചേർന്ന് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നതിനെയാണ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഇൻസോൾവെൻ്റ് ആയ കമ്പനിയിൽ ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ പുറമേക്കാണ് അല്ലേ അവർക്ക് സമയത്തിന് കാശ് ശരിക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പ്രഷർ എടുക്കുന്നതാണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് പിന്നെ വൈൻഡിങ് അപ്പ് സബ്ജക്ട് ടു സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട് അല്ലേ ഇത് റയറായിട്ടുണ്ടാവുന്നതാണ് സച്ച് എ വൈൻഡിങ് അപ്പ് ഈസ് ഡൺ ടു പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ടറീസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഈ കോൺട്രിബ്യൂട്ടറീസ് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഉള്ളതാണ് കോൺട്രിബ്യൂട്ടേഴ്സിൽ വരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് മെമ്പേഴ്സിനെ ലിസ്റ്റ് എയിലും പാസ്റ്റ് മെമ്പേഴ്സ് ആണെങ്കിൽ ലിസ്റ്റ് ബിയിലുമാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ലിക്വിഡേറ്റർ ആണ് ആരാണ് ലിക്വിഡേറ്റർ ലിക്വിഡേറ്റർ ആരാണ് ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ ആരെയാളെ എന്ത് ചെയ്യുന്നു ഹു ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് ലിക്വിഡേറ്റിംഗ് ദി കമ്പനി കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ അസറ്റൊക്കെ വിൽക്കുക എന്തൊക്കെ ക്രെഡിറ്റേഴ്സ് എത്രത്തോളം ഉണ്ട് നോക്കുക കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർക്കുക അതിനൊക്കെ വേണ്ടി അപ്പോയിൻറ് ചെയ്യുന്ന ആളെയാണ് നമ്മളെന്ത് പറയുന്നത് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രിഫറൻഷ്യൽ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി പറഞ്ഞു പിന്നെ എംപ്ലോയീസ് പറഞ്ഞു പിന്നെ നമ്മളെന്താ പറഞ്ഞത് ഹോളിഡേ റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞു പിന്നെ കോമ്പൻസേഷൻ്റെ കാര്യം പറഞ്ഞു പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷൻ ഫണ്ട് ഗ്രാറ്റുവിറ്റി ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി പേയ്മെൻറ്റ് ടു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് ദ ഫോളോയിങ് എമൗണ്ട്സ് ആർ യൂട്ടിലൈസ് ഫോർ മേക്കിംഗ് ദ പേയ്മെൻറ്റ് ടു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊസീഡ്സ് ഓഫ് ദി അസറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജഡ് അതുപോലെ സർപ്ലസ് ഓഫ് ദി അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലഡ്ജഡ് ഉണ്ട് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ കോൺട്രിബ്യൂട്ട് അത് എന്തിനു വേണ്ടിയാണ് കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു ഫോർ മേക്കിംഗ് ദി പേയ്മെൻറ്റ് ഓഫ് ലീഗൽ എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ലിക്വിഡേഷൻ റെമ്യൂണറേഷൻ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു ടോപ്പിക് കൂടി പറയാം ഓവർ റൈഡിങ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കും കൂടിയും പറയാം In order to protect the interest of the workers, Companies Act 1985 introduced a new category of preferential payment is known as overriding preferential payment. In order to protect the interest of the workers, workers in the interest to protect the interest. Companies Act 1985 program has introduced a new category of preferential payment, overriding preferential payment in order of this. അപ്പോൾ ഈ ഇതിലെന്താ പറയുന്നത് വെച്ചെങ്കിൽ ഇറ്റ് ലേസ് ഡൗൺ ദി പ്രയോറിറ്റി ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഡെപ്റ്റിൻ്റെ പേയ്മെൻറ്റ് അല്ല പ്രയോറിറ്റി മുൻഗണന എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ സെക്ഷൻ 326 ഓഫ് ദി കമ്പനീസ് ആക്ട് 230 ലേസ് ഡൗൺ ദാറ്റ് പ്രൊവിഷൻ ഓഫ് ഓവർ റൈഡിങ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ് ഡ്യൂറിങ് ദ വൈൻഡിങ് ഓഫ് പ്രൊസീഡിങ് ആർക്കൊക്കെയാണ് അത് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആർക്കൊക്കെയാണ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ് അല്ലേ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇറ്റ് ലേസ് ഡൗൺ ദ ഡെപ്സ് വിച്ച് മേ ബി പെയ്ഡ് ഇൻ പ്രയോറിറ്റി ബിഫോർ അതർ ഡ്യൂസ് ഇൻ ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് അപ്പ് ഇറ്റ് ലേസ് ഡൗൺ ദ പ്രയോറിറ്റി റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് അതാണ് പ്രയോറിറ്റി ആർക്കൊക്കെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പ്രയോറിറ്റി പറഞ്ഞാൽ മുൻഗണന സെക്ഷൻ 326 പ്രൊവൈഡ്സ് ദാറ്റ് ദി ഫോളോയിങ് ഡെപ്സ് ഷാൾ ബി ഇൻ പ്രയോറിറ്റി ടു അതർ ഡെപ്സ് ഇൻ ദ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി വർക്ക് മാൻ ഡ്യൂസ് എത്രത്തോളമാണ് വർക്ക് മാൻ എത്രയാണ് ഡ്യൂസ് എന്ന് വെച്ചാൽ പിന്നെ സെക്യൂർഡ് ക്രെഡിറ്റർ ഹാസ് റിയലൈസ്ഡ് എ സെക്യൂർഡ് അസറ്റ് ഇതൊക്കെയാണ് അതിൽ പിന്നെ പറയാനുള്ളത് അപ്പം നമ്മൾ ഓവർ റൈഡിങ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി 1985 ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ കാറ്റഗറി ഓഫ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റിനെയാണ് ഓവർ റൈഡിങ് പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇത്രയാണ് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഓർ ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട്
നമുക്ക് പറയാനുള്ളത് അതിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത് According to the Companies Act 2030, a company which is going to be wounding up as per the order of the court, the officers or the directors of the company must prepare. Or company wind up cheyam ennu vicharichu kaniyal officers allengil directors okke endu prepare cheyunu or statement of affairs prepare cheyana cheyunu. It should be submitted within 21 days of the order of court order and within such extended time not exceeding 3 months. Le? അപ്പം ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലേ ആയിട്ടാണത് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എന്തൊക്കെ അസറ്റ് എത്രത്തോളം ഉണ്ട് ഡെബ്റ്റ്സ് ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് നമുക്ക് കണക്ക് ചെയ്യാനുള്ളത് അത്രയാണ് അതിൽ ചെയ്യാനുള്ളത് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എന്തൊക്കെയാണ് നോക്കാമെന്ന് വെച്ചെങ്കിൽ അസറ്റ് ഓഫ് ദി കമ്പനി കമ്പനിക്ക് എത്രത്തോളമാണ് അസറ്റ് ഉള്ളത് പിന്നെ ഡെബ്റ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദി കമ്പനി ഡെബ്റ്റ്സും ലാബിലിറ്റീസും എന്തൊക്കെയാണ് Names and resident occupation of the company creditors creditors ne pattiyittulla details debts due to the company debts etratholam aanulla chingala such other information may be prescribed by the central government as the official liquidator may require endake karyangala venda chingala aa karyangalokke nammal fulfill cheythu kodukkiyana venda appo 21 divasathinte ullile company liquidate cheyumbol adine pattiyittulla ella informationum ulpettu kondu oru statement of affairs varakkiyana cheyyum ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ തിയറി പാർട്ടായിട്ട് പറയാനുള്ളത് ഇനി നമുക്കിതിലുള്ളത് ഫോം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഫോമും പഠിക്കണം പിന്നെ കണക്ക് ചെയ്യുകയുമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം തിയറി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ ചോദിക്കാം ശരിയോ